കടയിൽ അൻസുമാശൻ സഹകാർമികരും പ്രധാന കാർമികനുമൊത്ത് പ്രദക്ഷിണമായി അൽത്താരയിലേക്ക് ആനയിക്കപ്പെടുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോളിറ്റൻ വികാരി അഭിവന്യ മാർ ആന്റണി കരിയിൽ പിതാവാണ് പ്രധാന കാർമികൻ. ഷെൻസ്റ്റാഡ് പ്രൊവിഡൻസ് റീജിയന്റെ സുപ്പീരിയർ പെരി റിവറൻ ഫാദർ ജോയ് മടത്തമ്പടി ആർച്ച് ഡീക്കനും ഈ ഇടവകയുടെ മുൻവികാരിയും വെണ്ണല സെന്റ് മാത്യൂസ് ചർച്ചിന്റെ ഇപ്പോഴത്തെ വികാരിയുമായ ബഹുമാനപ്പെട്ട ഫാദർ ബിജു കണ്ടത്തിൽ സഹായ വൈദികനുമാണ്. ഏറ്റവും മുന്നിലായി വിശുദ്ധ കുരിശ്, അതിന് പിന്നിലായി ധൂപകലശം, അതിനുശേഷം സുവിശേഷ ഗ്രന്ഥം വഹിക്കുന്നവൻ. സുവിശേഷ ഗ്രന്ഥവാഹകന്റെ ഇരുവശങ്ങളിലായി കത്തിച്ച തിരികൾ, തുടർന്ന് പൗരോഹിത്യം സ്വീകരിക്കുവാനുള്ള ബഹുമാനപ്പെട്ട ജിതിൻ കടയിലാൻ ശമാശനും അദ്ദേഹത്തിന്റെ വലതുവശത്ത് പിതാവും ഇടതുവശത്ത് മാതാവും പിന്നിലായി വൈദികരും സഹകാർമികരും പ്രധാന കാർമികനും എന്ന ക്രമത്തിലാണ് പ്രദക്ഷിണം അൽത്താരിയിലേക്ക് വരിക. ഗായിക സംഘം ഈ സമയം പ്രവേശന ഗാനം ആലപിക്കുന്നു. തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ സൗകര്യപ്രദമായി പങ്കെടുക്കുവാൻ എല്ലാവരും ദയവായിരിക്കുക. വികാരി ബഹുമാനപ്പെട്ട ഫാദർ സുബിൻ പാറക്കൽ അഭിവന്യ പിതാവിനും തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ കരിൽ പിതാവേ, ജോയ് മടത്തുംപടി അച്ഛ, ബിജു അച്ഛ, ജോൺസൺ പന്തപ്പാട്ടുള്ള അച്ഛ, റൊണാൾഡ് അച്ഛ, ബഹുമാനപ്പെട്ട ഫൊറോന വികാരി അച്ഛ, അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട ഡീക്കൻ ജിതിൻ കടയിലാൻ, മാതാപിതാക്കളെ,
ബന്ധുമിത്രാദികളെ സഹോദരി സഹോദരങ്ങളെ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമമാണ് പ്രകൃതിയുടെ സ്വന്തം ഗ്രാമമാണ് പ്രകൃതി ഗ്രാമം എന്നറിയപ്പെടുന്ന നമ്മുടെ ഏഴാറ്റുമുഖം നന്മകളാൽ സൗന്ദര്യത്താൽ ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഇടം ഏതൊരു ഭരണാധികാരിയും തൻ്റെ രാജധാനി ഏറ്റവും സുന്ദരമാക്കി പണിതുയർത്തുന്നത് പോലെ ദൈവം തൻ്റെ രാജ്യമായ കേരളത്തെ ഏറ്റവും സുന്ദരമായിട്ട് പണിതുയർത്തി സ്വന്തം ഗ്രാമത്തെ അതിനേക്കാൾ മനോഹരമായിട്ട് പണിതുയർത്തിയിരിക്കുകയാണ് ലോകം മുഴുവനും ഈ നാടിനെ വിളിക്കുക അതുകൊണ്ടാണ് പ്രകൃതി ഗ്രാമം പ്രകൃതിയുടെ സ്വന്തം ഗ്രാമം ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമം എന്നുള്ളത് ഈ ഗ്രാമത്തിൽ തിളകക്കുറിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ദേവാലയം തോമാശ്ലീഹായുടെ നാമധേയത്തിൽ അറിയപ്പെടുന്നത് 122 കുടുംബാംഗങ്ങൾ സന്തോഷത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും ഒരിടേനും രാട്ടിൻ പറ്റുമെന്ന ഓണം സുന്ദരമായിട്ട് സഭയ തരുവിനെ മനോഹരമായി പണിതുയർത്തിക്കൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഇടവക സമൂഹത്തിൽ 3 അച്ഛന്മാരും ഒപ്പം 11 സിസ്റ്റേഴ്സും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഏതൊരു പ്രസ്ഥാനവും അതിൻ്റെ മനോഹാരിതയിൽ വളരുക അതിനുവേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നവരുടെ പ്രയത്നമാണ് നമ്മൾ ഓരോരുത്തരും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ 24 മണിക്കൂറും സേവന സന്നദ്ധരായിട്ട് ഇറങ്ങുന്നവരാണ് സന്യാസിനി സന്യാർത്ഥികൾ വൈദികർ എന്നുള്ളത് നമ്മുടെ ഇടവക സമൂഹത്തിൽ നിന്ന് ഇന്നേ ദിവസം ഏറ്റവും സുന്ദരമാണ് നമ്മുടെ ഇടവക അതിൻ്റെ മനോഹാരിതയിൽ ആസ്വദിക്കുന്ന ദിനമാണ് 24 മണിക്കൂറും സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി മറു ക്രിസ്തുവാകാനായിട്ട് ബഹുമാനപ്പെട്ട ഡീക്കൻ ജിതിൻ കടയിലാൻ ഇന്ന് പിതാവിൽ നിന്നും അഭിഷിക്തനാവുകയാണ് ഈ സന്തോഷത്തിൽ ഈ സന്തോഷം ഏവരെയും ഏറ്റവും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ ഒരു തിരുക്രമത്തിന് ജിതിൻ ഡീക്കനെ അഭിഷിക്തനാക്കാനായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരിയിരിക്കുന്ന മെത്രാപ്പൊലിത്തൻ വികാർ അഭിവന്യ കരിയിൽ മെത്രാപ്പൊലിത്തയ്ക്ക് ഇടവ സമൂഹത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരുടെ എല്ലാവരുടെയും ബന്ധുമിത്രാദികളുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു റീജിയണൽ സുപ്പീരിയറായ ഷെൻസ്റ്റാഡ് സഭയുടെ ജോയ് മടുത്തുമ്പടി അച്ഛനാണ് സഹകാർമ്മികരായിട്ട് ഒപ്പം നമ്മുടെ മുൻ വിഹാരിച്ചനായ ബിജു കണ്ടത്തിലച്ഛൻ വെണ്ണലപ്പള്ളിയുടെ വിഹാരിച്ചനായിട്ട് സേവനം ചെയ്യുന്നു അച്ഛനാണ് ജിതനച്ഛനെ സെമിനാരിയിലേക്ക് വൈദിക പരിശീലനത്തിനായിട്ട് പറഞ്ഞു വിട്ടത് അച്ഛനെയും ഏറ്റവും സന്തോഷപൂർവ്വം നമ്മുടെ ഈ ഇടവക സമൂഹത്തിലേക്ക് ഈ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം സഹകാർമ്മികരായിട്ടുള്ള ലോക്കൽ സുപ്പീരിയർ ജോൺസൺ പന്നപ്പള്ളി അച്ഛൻ അതേപോലെ ബാച്ച്മേറ്റായിട്ടുള്ള റൊണാൾഡ് അച്ഛൻ ഒപ്പം ഷെൻചാൾസ് സമൂഹത്തിലെ മറ്റ് അച്ഛന്മാർ ഫൊറോന വികാരിയച്ഛൻ പുള്ളയിലച്ഛൻ ഫൊറോനയിലുള്ള മറ്റ് അച്ഛന്മാർ അവരെ ഏറ്റവും സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ഇടവക സമൂഹത്തിലേക്ക് ഈ തിരുപ്പട്ട ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇനി സ്വാഗതം ചെയ്യുക ബഹുമാനപ്പെട്ട ഡീക്കനെയാണ് ബഹുമാനപ്പെട്ട ഡീക്കനെയും ഒപ്പം മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അയൽവക്കക്കാരെയും ഒപ്പം ഇടവക സമൂഹത്തിലുള്ള കൈക്കാരന്മാർ മറ്റുള്ളവർ എല്ലാവരെയും ഒപ്പം നമുക്ക് സേവനത്തിനായിട്ട് ഇന്നലെ തുടങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്രദേഴ്സ് പിന്നെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തങ്ങൾക്ക് നൽകിയ മകനെ ദൈവിക ശുശ്രൂഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാപിതാക്കൾ എന്നേക്കുമായി സമർപ്പിക്കുന്നു തങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഷമ്മാശൻ്റെ ശിരസിൽ ഇരുകരങ്ങളും വെച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഗയാണ് പ്രിയരേ
പ്രകാശവുമായ യേശുനാഥന്റെ സജീവ സാന്നിധ്യം അനുസ്മരിക്കുവാനായി അൽത്താരയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന നിലവിളക്ക് കാർമ്മികനും ആർച്ച്ഡീക്കനും സഹായ വൈദികനും വികാരിയച്ഛനും പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികാർത്ഥിയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ചേർന്ന് തെളിക്കുന്നു. യേശു സാന്നിധ്യം നമ്മിൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശീലനം പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട ജിതിൻ കടയിലാൻ ശമ്മാശനെ വൈദിക പദവിയിലേക്ക് ഉയർത്തണമെന്ന് സഭയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ സഹായിച്ച പെരിയ റെവറൻ ഫാദർ ജോയ് മടത്തുംപടി വന്ദ്യപിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. അഭിവന്ദ്യപിതാവേ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ശംശാന ജിതിൻ എന്ന തോമസിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഈ ദാസനെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പൗരോഹിത്യം സ്വീകരിക്കുന്ന ശമാശൻ ദൈവത്തിലും കത്തോലിക്ക തിരുസഭയിലുമുള്ള തൻ്റെ വിശ്വാസവും മെത്രാന്മാരോടുള്ള വിധേയത്വവും അനുസരണവും മെത്രാൻ്റെ മുന്നിൽ ഏറ്റുപറയുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനമനുസരിച്ച് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ ശംശാന തോമസ് കടയിലാൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ആന്റണിക്കരിയിൽ മെത്രാപ്പോലിത്തായുടെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലൈലികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള ഏക മാമോദിസായും ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമീൻ സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലിതയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനി പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ അവിടുത്തേക്ക് സ്തുതി നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ ആമീൻ ലോകത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവനെ പാപത്തിൽ നിന്ന് വേർപെടുത്തി ക്രിസ്തു തൻ്റെ സ്വന്തമാക്കുന്നതിൻ്റെ അടയാളമായി മെത്രാൻ വൈദികാർത്തിയുടെ മുടിമുറിക്കുന്നു പ്രിയപ്പെട്ട മകനെ നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ ഇപ്പോൾ കാർമ്മികൻ പ്രധാന അൾത്താരയിലേക്ക് നീങ്ങി തിരുക്കർമ്മങ്ങൾ തുടരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്ത കാരണത്താൽ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. അധപതിച്ചുപോയ ഞങ്ങളെ അങ്ങയുടെ അളവറ്റ കൃപയാൽ സമുദ്ധരിക്കണമേ. ആത്മീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യരഹസ്യങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ പരികർമ്മം ചെയ്യുന്നതിനും നീതിയുടെ പ്രവർത്തികളാലവയെ പൂർണ്ണമാക്കുന്നതിനും അങ്ങയുടെ കാരണാതിരകത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആധ്യാത്മിക പരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ 5 കാനോനകളാണ് ഉള്ളത്. അതിൽ 3 കാനോന പ്രാർത്ഥനകളാണ് ഇന്ന് ആലപിക്കപ്പെടുന്നത്. സങ്കീർത്തനങ്ങളും ഗീതങ്ങളും അടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് കാനോന. പൗരോഹിത്യത്തിൻ്റെ മഹത്വവും കർത്താവിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ സന്തോഷവും പ്രകടമാക്കുന്നതാണ് ഒന്നാമത്തെ കാനോന. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും വൈദികാർത്തി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. ഗീതം ആലപിക്കുമ്പോൾ ആർച്ച് ഡീക്കനാൽ ആനയിക്കപ്പെട്ട് പുരോഹിതാർത്തി ബലിപീഠത്തിൻ്റെ വലതുവശവും തുടർന്ന് മാമോദീസ തൊട്ടിയും ചുംബിക്കുന്നു. മാമോദീസായിലൂടെ സഭയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കുകയും ചെയ്യുക എന്ന വൈദികന്റെ 2 സുപ്രധാന ദൗത്യങ്ങളെയാണ് ഈ കർമ്മം അനുസ്മരിപ്പിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചെങ്ങാലിയും പാർക്കുവാൻ കൂടുകണ്ടെത്തി. പ്രതാപവാനായ കർത്താവേ,
അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. പിന്നെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവർ എന്നും ഇടവിടാതെ അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാലത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദൈവനെ സിയോനിൽ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കൺ പാർക്കണമേ. അന്യസ്ഥലത്തായിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിലൊരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കയില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് വാശിച്ചു കാത്തിരുന്നു. കർത്താവായ ദൈവമേ, പുരാതന കാലത്തും ആധുനിക കാലത്തും അങ്ങയുടെ വിശ്വസ്തദാസന്മാരെ അങ്ങ് ധരിപ്പിച്ച പുരോഹിത വസ്ത്രം,
അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിന് മുന്നിൽ നിൽക്കുന്ന ഈ ആരാധകനെ ധരിപ്പിക്കണമേ. രാവും പകലും കറകൂടാതെ അങ്ങേക്ക് സമാധാന വരി സമർപ്പിക്കുവാൻ ഈ ദാസനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവത്തിന് മഹത്വം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിൻ്റെയും നമ്മുടെ പാപങ്ങൾ ദൈവസ്നേഹാഗ്നിയിൽ ഇരിഞ്ഞടങ്ങുന്നതിൻ്റെയും അടയാളമാണ് ധൂപം. അനുതാപത്തിൻ്റെയും ആരാധനയുടെയും മനോഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലങ്ങാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ വിയർപ്പിക്കുന്നവനും
ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എല്ലാവരും ദയവായി ഇരിക്കുക. വേദപുസ്തകത്തിൽ നിന്ന് മൂന്ന് വായനകളാണ് ഉള്ളത്. ആദ്യത്തെ വായന പഴയ നിയമത്തിൽ നിന്നും മറ്റ് രണ്ട് വായനകൾ പുതിയ നിയമത്തിൽ നിന്നും. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഒന്നാമത്തെ വായന. ദൈവം വിളിച്ച ജെറമിയയെ അവിടുന്ന് മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ അറിയുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. രൂപം നൽകുക, അറിയുക, വിശുദ്ധീകരിക്കുക എന്നീ ദൈവത്തിൻ്റെ മൂന്ന് പ്രവൃത്തികൾ ജെറമിയയുടെ തിരഞ്ഞെടുപ്പിൻ്റെ അഗാധ തലങ്ങൾ വ്യക്തമാക്കുന്നു. ജനതകൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട ജെറമിയ ഇനി തനിക്ക് വേണ്ടിയുള്ളവനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളവനാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിതൻ ജനതകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഈ ഭാഗം നമുക്ക് ശ്രവിക്കാം. എൻ്റെ സഹോദരരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 1:1-10 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയയുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാട് ഉണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 13-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചു കൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം
കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ബലിയർപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലാണ് പങ്കുപറ്റുന്നത്.
ഇത് സൂചിപ്പിക്കുന്ന ഹെബ്രായർക്ക് എഴുതിയ ലേഖന ഭാഗം നമുക്കിപ്പോൾ ശ്രവിക്കാം. എൻ്റെ സഹോദരരെ, ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ള വായന 5:1-10 വാക്യങ്ങൾ പിതാവേ ആശീർവദിച്ചാലും. മിശിഹാ, നിന്നെ അനുഗ്രഹിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ, ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയെന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കിസെദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സുവിശേഷ ഗീതം ആലപിച്ച യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കാം. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10:7-15 വരെയുള്ള തിരുവചനങ്ങൾ. നല്ല ഇടയൻ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും.
മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേക്ക് സ്തുതി. ഷെയ്ൻ സ്റ്റാറ്റ് സമൂഹത്തിന്റെ റീജിയണൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജോയി മടത്തമ്പടി അച്ച, ഏഴാറ്റുമുഖം മുൻ വികാരി ബഹുമാനപ്പെട്ട ബിജു കണ്ടത്തിലച്ച, ലോക്കൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജോൺസൺ പന്തപ്പള്ളിയിലച്ച, ജിതിൻ്റെ ബാച്ച്മേറ്റായ റൊണാൾഡ് മൂലത്തച്ച, ഫൊറോന വികാരി ബഹുമാനപ്പെട്ട പൊള്ളയിലച്ച, വികാരി ബഹുമാനപ്പെട്ട സുബിൻ പാറയ്ക്കലച്ച, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ ഡീക്കൻ ജിതിൻ, ജിതിൻ്റെ മാതാപിതാക്കളായ ജോസ് മിനി, കടിയലാൻ കുടുംബാംഗങ്ങളെ, ഏഴാറ്റുമുഖം ഇടവക കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ജിതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ, പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മൂന്ന് കുടുംബങ്ങളാണ് ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത്. അവരെല്ലാവരും ഇന്ന് ഇവിടെ സന്നിഹിതരായി ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കേണ്ടവരാണ്. നമുക്കറിയാം, കോവിഡ്-19 പശ്ചാത്തലത്തിൽ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നുള്ളൂ. പക്ഷേ മറ്റുള്ളവരെല്ലാവരും ഓൺലൈനിൽ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്മരിക്കുകയും അവരെ എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് ഈ തിരുക്കർമ്മങ്ങളിലൂടെ അവർക്കും ദൈവിക അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മൂന്ന് കുടുംബങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കുടുംബം സംശയമൊന്നുമില്ല കടിയലാൻ കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിലെ ഏറ്റവും ധന്യരായ, ഏറ്റവും സന്തോഷിക്കുന്ന രണ്ട് വ്യക്തികൾ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. ജിതിൻ്റെ മാതാപിതാക്കളായ ജോസും മിനിയും. നമുക്കറിയാവുന്നതുപോലെ അവർക്ക് രണ്ട് മക്കളാണുള്ളത്, ജിതിൻ നിധിൻ. നിധിനാണല്ലോ ആദ്യത്തെ വായന വായിച്ചത്. ജിതിനെ 10-12 വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷത്തോടുകൂടി ഷെയ്ൻ സ്റ്റാറ്റ് സമൂഹത്തിൽ ചേർന്ന് വൈദികനായി തീരുന്നതിനായിട്ട് സ്നേഹപൂർവം അയച്ച ഇവർ എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും വലിയ ധന്യരാണ്. കാരണം തൻ്റെ മകൻ്റെ ജിതിൻ്റെ തിരുപ്പട്ട കർമ്മത്തിൽ സംബന്ധിച്ച്, ജിതിൻ്റെ പ്രഥമ ദീപബലി അർപ്പണത്തിൽ സംബന്ധിച്ച്, ജിതിൻ്റെ കൈകളിൽ നിന്ന് യേശുവിനെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ പോകുന്ന അവർ തീർച്ചയായിട്ടും ധന്യരായ രണ്ട് വ്യക്തികളാണ്. അവരെ ഈ വശത്തിൽ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. അവരുടെ ഈ മാതൃക മറ്റ് മാതാപിതാക്കൾക്ക് ഒരു നല്ല പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തങ്ങളുടെ മക്കളെ പൗരോഹിത്യത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കുടുംബം ഈ ഏഴാറ്റുമുഖം ഇടവക കുടുംബമാണ്. വികാരിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ 122 കുടുംബങ്ങളാണ് ഉള്ളത്. ഇതിൽ നിന്ന്, ഈ കുടുംബങ്ങളിൽ നിന്ന് 3 പേർ വൈദികരായി, 4-ാമത്തെ ഡീക്കൻ ഇന്ന് വൈദികനായി തീരുവാൻ പോവുകയാണ്. ഇന്നത്തെ പട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 പേർ
ഈ ഇടവക ദേവാലയത്തിൽ വെച്ചല്ല വൈദികരാകുന്നത്, ഈ ഇടവക ദേവാലയത്തിൽ വെച്ച് അഭിഷിക്തനാകുന്ന ആദ്യത്തെ ഡീക്കനാണ് ജിതിൻ. അതിൽ ഇടവകാംഗങ്ങളുടെ എല്ലാവരും ഇന്ന് സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് സുബിൻ പാറക്കലച്ചൻ വികാരിയച്ഛനെയും ഇടവക അംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയും ജിതിൻ്റെ ഈ മാതൃക ഇടവകയിലെ ചെറുപ്പക്കാർക്ക് യുവതി യുവാക്കൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ. സന്യാസ ജീവിതത്തിലേക്ക് വൈദിക ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കുടുംബം നമുക്കറിയാം, ജിതിൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ജീവിച്ചിരുന്ന ഇനി ഏറ്റവും അധികം താമസിക്കേണ്ട ജീവിക്കേണ്ട ഇടപഴകേണ്ട കുടുംബമായ ഷെയ്ൻസ്റ്റാറ്റ് സമൂഹമാണ്. ഷെയ്ൻസ്റ്റാറ്റ് സമൂഹത്തിലെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട ജുവാൻ പാസ്ലോ കറ്റോജിയോ ദേവിടെ ഇല്ല, നമുക്കറിയാം. അദ്ദേഹത്തെ നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാം. അവരെയെല്ലാം പ്രതിനിധീകരിച്ച് നമ്മുടെ എൻ്റെ നല്ല സുഹൃത്തായ ജോയി അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെയും ഷെയ്ൻസ്റ്റാറ്റ് സമൂഹത്തിലെ അംഗങ്ങളെ എല്ലാവർക്കും ഇതിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കറിയാം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒരു വൈദികനെ കൂടെ കിട്ടിയതിലുള്ള സന്തോഷമാണ്. ഇനിയും നിരവധി വൈദികർ ഈ സമൂഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും മംഗളങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. നാം ഇപ്പോൾ വായിച്ചു കേട്ട വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതുകയാണ്. നല്ല ഇടയനായ യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടിയത്. യേശു നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ്റെ മാതൃകയിൽ നല്ല ഇടയനായി തീരേണ്ടത് ആ വ്യക്തിയാണ് ജിതിൻ. ഇതിന് സഹായകമാകും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ചെറിയ ചിന്ത. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം ഇടയന്മാരെ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു നാം ഓർക്കുന്നുണ്ട്. നമുക്കറിയാം ആടുവളർത്തലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഇടയൻ എന്ന് പറയുന്നത് യാക്കോബയുടെ പ്രതീകമായിട്ട് തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, കർത്താവ് എൻ്റെ ഇടയനായിരിക്കുമ്പോൾ എനിക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല എന്ന സങ്കീർത്തനം 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാചകം ഈ വസ്തുതയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇസ്രായേൽ ജനം ഇടയൻ്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള രക്ഷകനെയാണ് അവർ കാത്തിരുന്നത് എന്ന് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രക്ഷകൻ വന്ന് പിറക്കുന്നത് ഒരു തൊഴുത്തിലാണ്. രക്ഷകനെ കാണുവാനായിട്ട് വരുന്ന ആദ്യത്തെ സന്ദർശകർ നാം ഓർക്കുന്നുണ്ട് ആട്ടിടയന്മാരായിരുന്നു. ഈ രക്ഷകനെ സ്നാപക യോഹന്നാൻ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുന്ന നല്ല ഇടയൻ നമുക്കറിയാം നല്ല ഇടയനായ യേശു തന്നെയാണ്. ഇടയ തൊഴുത്തിലേക്ക്, ആടുകളുള്ള ആ തൊഴുത്തിലേക്ക് നാം ഒന്ന് കയറി ചെല്ലുകയാണെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ അവിടെ ഇടയനെയും കാണുവാം, ജോലിക്കാരനെയും കാണുവാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല, ഒരുപോലെയാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് അവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? ശത്രു വരുമ്പോൾ, ചെന്നായി വരുമ്പോൾ. ചെന്നായി വരുമ്പോൾ കൂലിക്കാരൻ ഓടിക്കളയും, പക്ഷെ ഇടയന് അപ്രകാരം ഓടിപ്പോകാൻ സാധിക്കുകയില്ല, ഓടിപ്പോവുകയുമില്ല. ഇടയൻ ആടുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ശത്രുക്കളോട് പടപൊരുത്, വേണമെങ്കിൽ ജീവൻ തന്നെ പരിഹരിക്കുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയും ചെയ്യും. 5-ാം നൂറ്റാണ്ടിൽ റോമിൽ നടന്ന ഒരു സംഭവം ഈ അവസരത്തിൽ അനുസ്മരിച്ചു കൊള്ളട്ടെ. 5-ാം നൂറ്റാണ്ട് വരെ നാം ഓർക്കുന്നുണ്ട്, ചരിത്രത്തിൽ നാം വായിച്ചിട്ടുള്ളതാണ്, യൂറോപ്പ് അടക്കി ഭരിച്ചിരുന്നത് റോമൻ ചക്രവർത്തിമാരാണ്. 5-ാം നൂറ്റാണ്ടായതോടുകൂടി റോമൻ ചക്രവർത്തിമാരുടെ പ്രതാപം എല്ലാം അവസാനിച്ചു. ബർബേരിയൻസ് എന്നറിയപ്പെടുന്ന കിരാതന്മാർ അന്ന് ഭരണം ഏറ്റെടുക്കുകയാണ്. അവർ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾ കീഴടക്കി അവർ ഇറ്റലിയിലെത്തി. ഇറ്റലിയിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് റോം തന്നെയാണ്.
അന്ന് മാർപ്പാപ്പ ലിയോ ഒന്നാമൻ മാർപ്പാപ്പയായിരുന്നു. കിരാതന്മാരുടെ നേതാവായിരുന്ന ആറ്റില സൈന്യത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി മാർപ്പാപ്പായെ പലര് സമീപിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങ് ഈ കിരാതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണമെന്ന്. പക്ഷേ ഈ നിർദ്ദേശം മാർപ്പാപ്പായ്ക്ക് സ്വീകാര്യമായിരുന്നില്ല. തൻ്റെ ആടുകൾ ഇപ്രകാരം ആക്രമിക്കപ്പെടുമ്പോൾ താൻ ഒളിച്ചിരിക്കുവാൻ പാടില്ല, അവരുടെ മുൻപിൽ താൻ ഉണ്ടായിരിക്കണം എന്ന് തന്നെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പായുടെ ഔദ്യോഗിക വേഷം ധരിച്ച് റോമിൻ്റെ കവാടത്തിന് മുന്നിൽ അദ്ദേഹം വന്ന് നിൽക്കുകയാണ്. ആറ്റില സൈന്യത്തോടുകൂടി വാളിന് കാണുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്തി കൊന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്വാസമടക്കി ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ്. എന്താണ് നടക്കുവാൻ പോകുന്നത്? ആറ്റില വന്ന് മാർപ്പാപ്പയെ വെട്ടി വീഴ്ത്തുമോ? ആറ്റില മാർപ്പാപ്പയുടെ മുന്നിൽ വന്നു. മാർപ്പാപ്പ ആധികാരികതയോടുകൂടി ആറ്റിലോട് പറയുകയാണ്, ആറ്റില, ഒരു ചുവടുപോലും നീ മുന്നോട്ട് വയ്ക്കുവാൻ പാടില്ല, നീ വന്ന വഴിയെ പുറകോട്ട് പോകണം. ഈ ദൈവിക മനുഷ്യൻ്റെ ആജ്ഞയിൽ ആറ്റിൽ തലങ്കുരിച്ച് പുറകോട്ട് പോവുകയാണ്. പുറകോട്ട് പോകുമ്പോൾ സൈന്യാധിപൻ ആറ്റിലോട് ചോദിക്കുകയാണ്, രാജാവേ, അങ്ങ് എന്തുകൊണ്ടാണ് ഈ കിളവനിങ്ങനെ പേടിച്ചത്? ഒരു തട്ട് കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ പോരുന്നാ, റോം മുഴുവൻ നമ്മുടെ കയ്യിലാകുമായിരുന്നില്ലേ? ആറ്റിൽ പറയുകയാണ്, സാധിക്കുകയില്ല. ആ കിളവൻ്റെ വലതുവശത്ത് ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു വാളുമായിട്ട്. ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, മാർപ്പാപ്പയെ ധിക്കരിച്ച് നീ ഒരു ചുവട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നിന്റെയും നിന്റെ അനുചരന്മാരുടെയും കഴുത്തിനു മുകളിൽ തലയുണ്ടായിരിക്കുകയില്ല എന്ന്. പത്രോസ്ലീഹ ആയിരുന്നു ആ മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത്. നാം ഓർക്കുന്നുണ്ട്, യേശുവിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ശത്രുക്കൾ വന്നപ്പോൾ പത്രോസ്ലീഹ വാളുകൊണ്ട് ഒരുത്തിൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞ ആ സംഭവമൊക്കെ. മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പയാണ് പത്രോസ്ലീഹ. തൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ മാർപ്പാപ്പയെ, ലയോ ഒന്നാം മാർപ്പാപ്പയെ രക്ഷിക്കുവാനായിട്ട് മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് നമുക്കും വിശ്വസിക്കാം. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഇടയനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇടയന് ചെയ്യുവാൻ സാധിക്കുന്നത്? ഇടയന് ബോധ്യമുണ്ട്, ആടുകൾ തൻ്റെതാണ്, തൻ്റെ സ്വന്തമാണ് എന്ന്. ആടുകൾക്കും ബോധ്യമുണ്ട്, ഇടയൻ തങ്ങളുടെ സ്വന്തമാണ് എന്ന്. ഇതുകൊണ്ടാണ് വേലക്കാരനെ പോലെ ഓടി ഒളിക്കാതെ ആടുകൾക്ക് വേണ്ടി പടപൊരുതി വേണമെങ്കിൽ ജീവൻ ബലികഴിക്കുവാൻ തയ്യാറായിട്ട് ഇടയൻ എപ്പോഴും ആടുകളുടെ മുന്നിൽ നിൽക്കുന്നത്. ജിതിൻ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യേശുവിനെ പോലെ നല്ല ഇടയനാകുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് ജിതിൻ. ജിതിൻ ഒരു ഇടവക പള്ളിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളൊക്കെ ജിതിനെ സംബന്ധിച്ചിടത്തോളം ആടുകളാണ്, ജിതിൻ അവരുടെ ഇടയനാണ്. ജിതിൻ അവരെയൊക്കെ അറിയണം. ആ നല്ല ഇടയൻ ആടുകളെ അറിയുന്നത് പോലെ അവരെയൊക്കെ അറിയുകയും അവരൊക്കെ ജിതിൻ്റെ സ്വന്തമാണ് എന്ന് കരുതുകയും വേണം. അവർക്കും ബോധ്യപ്പെടണം ജിതിൻ അവരുടെ സ്വന്തമാണ്, അവരുടെ പ്രിയപ്പെട്ട ഇടയനാണ് എന്ന്. ഇപ്രകാരം ജിതിന് അവരെ സ്വന്തമാക്കുവാനായിട്ട്, അവർക്ക് ജിതിനെ സ്വന്തമാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം ഉണ്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരിക്കലും അവരിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് തോന്നുകയില്ല, സാധിക്കുകയില്ല. അവരുടെ സുഖത്തില് ദുഃഖത്തില്, സമ്പത്തില് ദാരിദ്ര്യത്തില്, ആരോഗ്യത്തില് അനാരോഗ്യത്തില് ജിതിൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരുന്നു അവരുടെ ബുദ്ധിമുട്ടുകൾ ശ്രവിച്ച് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല ഇടയനായി തീരുവാനായിട്ട് ജിതിന് സാധിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള നല്ല ഇടയനാകുവാനായിട്ട് യേശുവിനെ പോലെയുള്ള, നാം ഇന്നത്തെ ആ കഥയിൽ കണ്ട ലിയോ ഒന്നാമൻ മാർപ്പാപ്പായെ പോലെ നല്ല ഇടയനായി തീരുവാനുള്ള അനുഗ്രഹം ജിതിനെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തും. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ജിതിനറിയാമല്ലോ, യേശു തന്നെയാണ് പൗരോഹിത്യത്തിലേക്ക് ജിതിനെ ഉയർത്താൻ പോകുന്നത്. ആ യേശു തന്നെ ജിതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും ആശംസിക്കുന്നു.
ഒരിക്കൽ കൂടി ജിതിന് ജിതിൻ്റെ മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് മിത്രങ്ങൾക്ക് ഇടവക എല്ലാവർക്കും വികാരിച്ചിനും എല്ലാവർക്കും അനുമോദനങ്ങൾ ഭാവങ്ങൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കാറോസുസ പ്രാർത്ഥനകൾക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ശിരസ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുന്ന വൈദികാർത്തിക്ക് വേണ്ടി ഏകമനസ്സോടെ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്തിക്ക് വേണ്ടി കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. സ്വയം തെതിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങേ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായ അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങേ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമറിയക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനവരെ സ്നേഹിക്കുവാനും മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശു പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്മിത്ര പോലത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആന്റണി കരിയൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അവരുടെ സവിശുശ്രൂഷകളുടെയും ക്ഷേമത്തിന് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങയെ ദാസിന്റെ വാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങേരുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അനുതാപം പ്രകടമാക്കുന്ന സങ്കീർത്തനവും പുരോഹിതാർത്ഥിയിൽ കർത്താവിന്റെ കൃപ ചൊരിയണമേ എന്ന യാചനയുമാണ് അടുത്ത കാനോന പ്രാർത്ഥനയിലുള്ളത്. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും വൈദികാർത്തി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ വക്കലേക്കെന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുപോലെ ഞങ്ങളുടെ സൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങൾ അവമാനം സഹിച്ചുമടുത്ത് ആക്ഷേപങ്ങളുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ വക്കിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ പരിവീഠത്തെങ്കിൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ സ്ത്രീവായ ലക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ ജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തിരുപ്പെട്ടദാന ശുശ്രൂഷയിലെ അതിപ്രധാന ഭാഗത്ത് നാം പ്രവേശിക്കുകയാണ്. അഭിവന്യ പിതാവും സഹകാർമികരും അൾത്താരിയിലേക്ക് തിരിഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികാർത്തിയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. Sing with me.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. തൻ്റെ കുറവുകൾ പരിഹരിച്ച ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷ തൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ അഭിവന്യ പിതാവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടെ നിന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ആത്മാവിന്റെ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് വൈദികാർത്തിക്ക് നൽകുന്നതിൻ്റെ അടയാളമായി മെത്രാൻ തൻ്റെ ഇടതുകരം യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വലതുകരം വൈദികാർത്തിയുടെ ശിരസിൽ വച്ചുകൊണ്ടും ആദ്യത്തെ കൈവപ്പ് പ്രാർത്ഥന ചൊല്ലുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവണ്ണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അന്നെ അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ കർത്താവേ. പൗരോഹിത്യ ശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങ് ഏകജാതിന്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കേൾപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രണ്ടാമത്തെ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഈ വൈദികാർത്തിക്ക് ലഭിക്കുവാൻ ആർച്ച് ഡീക്കൻ അഭ്യർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ജിതിൻ എന്ന തോമാസിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ദാസനെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം
പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മതിപുഖായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാരത്തിൻ്റെ ഭാഗഭാഗത്വത്തിന് വിളിക്കപ്പെടുന്നവരുടെ നിഗൂഢമായ ജനനത്തിന് വേണ്ടി പാപമോചകമായ മാമോദിസാത്തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരുവാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നപതനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശ പുറം നിൽക്കുന്നതിന് വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ദയവായിരിക്കുക. മെത്രാന്റെ കൈവെപ്പ് വഴി പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികൻ ഫാദർ ജിതിൻ കടയിലാനെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. അഹ്റോനെ യഹോവ തന്നെയാണ് തിരുവസ്ത്രങ്ങൾ അണിയിച്ചത്. ജീവിതകാലം മുഴുവൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയോട് വിശ്വസ്ത പാലിച്ച് ജീവിക്കുവാൻ നവവൈദികനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ആമേൻ. വൈദികൻ ദൈവവചനത്തിൻ്റെ പ്രഘോഷകനാണ്. കാറോയപ്പട്ടം സ്വീകരിച്ചപ്പോൾ പഴയ നിയമവും ഹെവുപ്പതിയാക്കുവാനപ്പട്ടം സ്വീകരിച്ചപ്പോൾ സങ്കീർത്തനങ്ങളും ഡീക്കൻ പട്ടം സ്വീകരിച്ചപ്പോൾ ലേഖന ഗ്രന്ഥവുമാണ് നൽകപ്പെട്ടത്. പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവനും വചനപ്രഘോഷകനും വചനത്തിൻ്റെ സാക്ഷിയുമായിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നവവൈദികന് കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലും ശുശ്രൂഷാ പൗരോഹിത്യത്തിലും പങ്കുവെച്ചിരുന്ന നവവൈദികൻ വേർതിരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനുമാണ്. ഇതിൻ്റെ അടയാളമായി നവവൈദികനെ തൈലാഭിഷേകം ചെയ്യുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജിതിൻ എന്ന തോമസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർണ്ണരാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ.
പൗരോഹിത്യത്തിലൂടെ നൽകപ്പെട്ട ആത്മീയ നാണയങ്ങൾ ശരിയായി വിനിയോഗിക്കുവാൻ നവവൈദികന് അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥനയാണ് സമാപന കാനോന. ഈ സമയം ആർച്ച് ഡീക്കനാൽ ആനയിക്കപ്പെട്ട നവവൈദികൻ അനുദിനം ബലിയർപ്പിക്കുന്ന വിശുദ്ധ ബലിപീഠത്തെ ആദരപൂർവം ആദ്യം വലതുവശത്തും പിന്നീട് ഇടതുവശത്തും ചുംബിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ജീവജാലങ്ങൾ എന്നെന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
സമയം നവവൈദികൻ തന്നെ ആശീർവദിക്കുന്ന മിത്രാന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കുന്നു. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ, നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണരാക്കട്ടെ. നമുക്കെല്ലാവർക്കും സമാപന പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പവിത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകല വിശുദ്ധരുടെ അപേക്ഷകളാം സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്നും അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ തൃത്വത്തിൻ്റെ നിഗൂഢവും സ്ഥിരവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ നീ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീയ മാതാവും കൃപാവരപൂർണയും ഭാഗവതിയുമായ മറിയത്തിന്റെ പ്രാർത്ഥനയും നീതിമാനായ മറിയ യോസേഫിന്റെയും സ്നാപയോഹന്നാന്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രുത യോദ്ധാക്കളുടെ യാചനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർ തോമസ് ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രഥമ വേദസാക്ഷിയായ മാർ എസ്തെഫാനോസിന്റെയും പൗരിസ്ത്യ ഗുരുക്കന്മാരായ മാർ അഥായിയുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീവർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ പ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും
സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൺസാമയുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തന്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്ന വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തന്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ദയവായിരിക്കുക. തന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്യ പിതാവിനോടുള്ള നന്ദി സൂചകമായി നവവൈദികൻ തിരി നൽകുകയും മോതിരം ചുംബിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഫാദർ ജിതിൻ പിതാവിനോടുള്ള തൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവന്യ മാർ ആന്റണിക്കരിയിൽ പിതാവേ, ഇന്നേ ദിവസം കൈവെപ്പ് ശുശ്രൂഷ വഴി ശുശ്രൂഷ പൗരോഹിത്യം നൽകി എന്നെ അനുഗ്രഹിച്ചതിനും വചന സന്ദേശത്തിലൂടെ ഈ ദിനത്തെ ധന്യമാക്കിയതിനും എൻ്റെയും ഷേൻസ്റ്റാർഡ് സമൂഹത്തിൻ്റെയും ഇടവകയുടെയും പേരിൽ കൃത്യമായ നന്ദി അറിയിക്കുന്നു. അഭിവന്യ പിതാവിനോടൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹായിക്കുകയും ചെയ്ത സെക്രട്ടറി അച്ഛൻ ഡാവിൻ എടശ്ശേരി അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. അടുത്ത അനൗൺസ്മെന്റിന് മുമ്പ് ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് കാഴ്ചവെപ്പോടുകൂടി ജിതിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി തുടരുകയാണ്. ജിതിൻ പുരോഹിതനായി, അതുകൊണ്ട് ഇനി കുമ്പസാരിപ്പിക്കുവാനുള്ള അനുവാദവും ഇതോടുകൂടി ഞാൻ തരുന്നു. ജിതിന് ഒരിക്കൽ കൂടി അനുമോദനങ്ങൾ, ഭാവുകങ്ങൾ, പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നവവൈദികനും മാതാപിതാക്കളും നവവൈദികന്റെ സഹോദരനും സഹാർമികരും വികാരിയച്ഛനും അഭിവന്യ പിതാവും ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. അഭിഷേകത്തിലൂടെ കരഗതമായ വിശുദ്ധി എന്നെന്നും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വൈദികർ നവവൈദികന്റെ കരങ്ങൾ ചുംബിച്ച് അനുമോദനങ്ങളും ആശംസകളും അറിയിക്കുന്നു.
സമർപ്പണ ഗാനത്തോടുകൂടി കുർബാന തുടരുകയാണ്. Thank you.
സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രയാക്കി സ്മാരമ്പത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടു കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം.
നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ്ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മണ്ണിലും നിന്നിലും
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങളെല്ലാം
വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ ആത്മായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദരിദ്രരും രോഗികളും പീഡിതരും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തിൽ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ പാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ.
ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതി
സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായിയപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരങ്ങളും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ അധരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡയനുഭവിച്ചു. കേപ്പയാകുന്ന പാറവേ, നിന്നെ പണിതുയർത്തി നിന്നെ സംരക്ഷിക്കുവാൻ അജപായന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. ബാലാഖന്മാരോടുകൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ജീവിപ്പിക്കുന്ന കർത്താവിശ്വവിശ്വയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. തന്റെ കാരുണ്യത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ഉന്നതത്തിലേക്ക് മഹത്വപൂർണനായി കരകയറുകയും ചെയ്ത മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിത്യജീവൻ നൽകുന്ന മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. Thank you.
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നവവൈദികൻ ഫാദർ ജിതിൻ കടയിലാണ് ഈ സമയം പൗരോഹിത്യത്തിലേക്ക് തന്നെ കൈ പിടിച്ച് നടത്തിയ എല്ലാവർക്കും ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊരിന്തോസ് 15:10. അനന്തദയാപരനായ ദൈവത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വിശുദ്ധ ബലിപീഠത്തിനരികിൽ നിൽക്കുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ അനന്ത കരുണയ്ക്കും പരിശുദ്ധ മാതാവിൻ്റെ സ്നേഹവാത്സല്യത്തിനും ഞാൻ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും നന്ദി പറയുന്നു. ഷേൻസ്റ്റാർട്ട് സഭയുടെ ഇന്ത്യയിലെ 2 റീജിയണുകളിൽ ഒന്നായ പ്രൊവിഡൻസ് റീജിയൻ്റെ സുപ്പീരിയറും ഇന്നത്തെ തിരുപ്പട്ടദാന ശുശ്രൂഷയിലെ ആർച്ച് ഡീക്കനുമായിരുന്ന ജോയി മണത്തുമ്പുടി അച്ഛനെയും കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഏറെ ശ്രദ്ധയോടെ നേതൃത്വം നൽകുകയും
ഇന്നത്തെ ദിവസത്തിനായി എന്നെ ഒരുക്കുകയും ചെയ്ത വികാരി സുബിൻ പാറക്കിളച്ചനെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ സെമിനാറിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്ത മുൻ വികാരിയും ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിക്കുകയും ചെയ്ത ബിജു കണ്ടത്തിലച്ചനെ ഏറെ നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ എം സി ആയിരുന്ന ജോബി അച്ഛനെയും കമൻ്ററി നൽകിയ റോബിൻ അച്ഛനെയും തിരുക്കർമ്മങ്ങൾക്ക് ശുശ്രൂഷികളായി നിന്ന എല്ലാ ബ്രദേഴ്സിനെയും മനോഹരമായ സംഗീതത്തിലൂടെ ഈ ശുശ്രൂഷയെ അനുഗ്രഹീതമാക്കിയ ഷിജു ചേട്ടനെയും ടീമിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവക ദേവാലയവും പരിസരവും വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ചെയ്ത ഇടവകാംഗങ്ങൾക്കും പ്രത്യേകമായി സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അംഗങ്ങൾക്കും ദേവാലയ ശുശ്രൂഷി ജോജോ ചേട്ടനും ഇടവകയിലെ കൈക്കാരന്മാർക്കും മറ്റു സംഘടനകളിലെ അംഗങ്ങൾക്കും നൽകിയ എല്ലാ സഹായ സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എനിക്ക് ജന്മം നൽകുകയും സ്നേഹപരിപാലനയോടെ എന്നെ വളർത്തി വലുതാക്കുകയും ദൈവഭക്തിയിലും ദൈവാശ്രയ ബോധത്തിലും എന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത അപ്പച്ചനും അമ്മച്ചിക്കും ഒത്തിരി നന്ദി. ജീവിതയാത്രയിൽ എന്നും താങ്ങും തണലുമായി കൂട്ടായി നിന്ന അനിയൻ നിതിനും ഒത്തിരി നന്ദി. മൈനസ് സെമിനാരി കാലഘട്ടത്തിൽ റെക്ടറായി എൻ്റെ ദൈവവിളിക്ക് ഊർജവും എനിക്ക് രൂപീകരണം നൽകുകയും റീജിയൻ സുപ്പീരിയർ എന്ന നിലയിൽ തിരുപ്പട്ടത്തിനായി നടത്തിയ യാത്രകൾക്കും മീറ്റിങ്ങുകൾക്കും ജോയ് മടത്തുമിടിയച്ചന് നന്ദി പറയുന്നു. മൈനസ് സെമിനാരിയിൽ എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്ന ജോയ് കോഴിക്കട്ടച്ചനെ സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ മൈനസ് സെമിനാരി കാലത്തെ കോളേജിൻ്റെ പ്രിൻസിപ്പാളും ദൈവശാസ്ത്ര പഠനകാലത്ത് റെക്ടറുമായിരുന്ന എനിക്ക് ഏറെ പ്രോത്സാഹനവും പിന്തുണയും നൽകി എന്നെ ഈ അൽത്താരയിലേക്ക് പറഞ്ഞയച്ച ജോയ് പുതുശ്ശേരി അച്ഛനെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പോസ്റ്റുലൻസി മാസ്റ്ററായും തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനകാലത്ത് എൻ്റെ ആധ്യാത്മിക പിതാവുമായിരുന്ന എൻ്റെ ദൈവവിളിക്ക് പ്രചോദനവും ഉൾക്കാഴ്ചയും നൽകിയ ഷെറിൻ അച്ഛന് ഏറെ നന്ദി. നോവിസ് മാസ്റ്റർ സഹായകുമാർ അച്ഛനെയും ഫിലോസഫി റക്ടർ സേവ്യർ മാണിക്കാനച്ഛനെയും ടേഷൻഷിപ്പ് മാസ്റ്റർ സെലസ്റ്റിൻ അച്ഛനെയും തിയോളജി ഹൗസിലെ ആധ്യാത്മിക പിതാക്കന്മാരായിരുന്ന ഹാൻസ് വെർണർവിംഗിളച്ചനെയും ജോർജ് അച്ഛനെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പോസ്റ്റുലൻസി കാലത്ത് ഞാൻ റീജൻസി ചെയ്ത പള്ളിക്കത്തോടുള്ള ലൂർദ് ഭവനം, നോഷേറ്റ് കാലഘട്ടത്തിൽ ഞാൻ റീജൻസിക്കായി പോയ ബാംഗ്ലൂരിലെ പ്ലാനറ്റ് ഹോമിനും പെഡഗോജിക്കൽ റീജൻസി കാലഘട്ടത്തിൽ ഞാനായിരുന്ന ജീവാലയ ബോയ്സ് ഹോമിനും നിർമ്മലജ്യോതി സ്കൂളിനും ഒത്തിരി നന്ദി. പോസ്റ്റുലൻസി കാലഘട്ടം മുതൽ ഒരുമിച്ചായിരുന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും നൽകിയ എൻ്റെ കോഴ്സിലെ എല്ലാ അച്ഛന്മാർക്കും കെൻഡണിക് വിദ്യാനികേതനിൽ എന്നോടൊപ്പമായിരുന്ന മറ്റ് സഹപാഠികൾക്കും ഏറെ നന്ദി. തിയോളജി പഠനകാലത്ത് ഞായറാഴ്ച മിനിസ്ട്രിക്കായി ഞാൻ പോയിരുന്ന ദാസർഹള്ളി സെൻറ്റ് ജോസഫ് ആൻഡ് ക്ലാരറ്റ് ഇടവകയിലെ എല്ലാവരെയും, മത്തിക്കര സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന ഇടവകയിലെ എല്ലാവരെയും ഈ നിമിഷം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ 8 മാസക്കാലം ഡീക്കൺ മിനിസ്ട്രി ചെയ്ത ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ഇടവകയിലെ ഷാജു അച്ഛനെയും പ്രതീഷ് അച്ഛനെയും, ഇടവകയിലെ കോൺവെൻറ്റുകളിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഇടവകാംഗങ്ങളെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. ഞാനിപ്പോൾ അംഗമായിട്ടുള്ള കുറ്റൂർ ഫീലിയേഷനിലെ എല്ലാ അച്ഛന്മാരെയും ബ്രദേഴ്സിനും ഒത്തിരി നന്ദി. എന്നെ വേദപാഠം പഠിപ്പിച്ച ഈ ഇടവകയിലെ എല്ലാ മത അധ്യാപകർക്കും, സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും, മേരിമാത ഷെൻസ്റ്റാർട്ട് കോളേജ്, സെൻറ്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലെ എല്ലാ അധ്യാപകർക്കും ഒത്തിരി നന്ദി. എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച മുൻ വികാരിമാരെയും, ഇടവകയിൽ നിന്നുള്ള വൈദികരെയും സന്യസ്തരെയും, ഷെയൻസ്റ്റാർ സിസ്റ്റേഴ്സ് ഓഫ് മേരിയിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും, മൂക്കന്നൂർ ഫൊറോനയിലെ എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനായി പരിശീലനം നൽകിയ ജോബി അച്ഛനും ജിജു അച്ഛനും
ഷിജോ അച്ഛനും ഏറെ നന്ദി. കഴിഞ്ഞ കാലങ്ങളിൽ സ്വർഗനാട്ടിലേക്ക് യാത്രയാവുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അമ്മാമയെയും അപ്പാപ്പന്മാരെയും എൻ്റെ വല്യപ്പച്ചനെയും മറ്റു പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. പൗരോഹിത്യ സ്വീകരണത്തിനുള്ള രൂപീകരണ പാതയിൽ എനിക്ക് എല്ലാവിധ പ്രോത്സാഹനവും പ്രാർത്ഥനയും നൽകി താങ്ങും തണലുമായ കടകിലാൻ മാനാടൻ കുടുംബാംഗങ്ങൾക്ക് ഒത്തിരി നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ പകർത്തുവാനായി ക്യാമറ സൗകര്യങ്ങൾ ഒരുക്കിയ ഡീക്കൻ ഷെൽബിനെയും നെൽസൺ ബ്രദറിനെയും ജിസ്വിൻ ബ്രദറിനെയും ടീമിനെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. തിരുക്കർമ്മങ്ങൾ ഭംഗിയാക്കുവാൻ പള്ളി അലങ്കരിച്ച ഗിരിച്ചേട്ടനും ടീമിനും സൗണ്ട് സിസ്റ്റം ഒരുക്കിയ തരംഗത്തിലെ ബിജുച്ചേട്ടനും ഭക്ഷണ ക്രമീകരണങ്ങൾ ഒരുക്കിയ ദേവസ്വകുട്ടിച്ചേട്ടനും പന്തൽ സൗകര്യം ഒരുക്കി തന്ന ഡെന്നിച്ചേട്ടനും ഒത്തിരി നന്ദി. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടവിടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായും സകലത്തെയും പവിത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായിലേക്കും ആമേൻ. Yeah.
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ പൗരോഹിത്യ അഭിഷേകം സ്വീകരിച്ച നവവൈദികൻ റവറന്റ് ഫാദർ ജിതിൻ കടയിലാൻ ഇപ്പോൾ മാർപ്പാപ്പയ്ക്കെടുത്ത ആശീർവാദം നൽകുകയാണ്. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നവവൈദികൻ ഫാദർ ജിതിൻ അംഗമായിരിക്കുന്ന ഷേൺ സ്റ്റാർട്ട്, വൈദിക സമൂഹത്തിൻ്റെ ആധ്യാത്മികതയുടെ കാതൽ, പരിശുദ്ധ അമ്മയുമായുള്ള സ്നേഹ ഉടമ്പടിയാണ്. താൻ ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ തന്നെ കരുതിയ, വഴി നടത്തിയ, പൗരോഹിത്യ പരിശീലനം നൽകിയ അമ്മയോട് ഫാദർ ജിതിൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അമ്മയുടെ ഒരു ഉപകരണമാണെന്ന ബോധ്യത്തോടുകൂടി തൻ്റെ ഈ പൗരോഹിത്യ ജീവിതം ഷെൻസ്റ്റാർട്ടിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അതിൻ്റെ അടയാളമായി ഫാദർ ജിതിൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പൂമാല ചാർത്തുകയാണ്. ഈ നിമിഷം സ്നേഹ ഉടമ്പടിയുടെ ഈരടികളോടൊപ്പം നമുക്കും നവവൈദികന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പുരോഹിതനെ കൂടി നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്.
ആ സന്തോഷത്തിൻ്റെ പ്രതീകമായി നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. നവവൈദികനോടൊപ്പം ഫോട്ടോ എടുക്കാനായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ വൈദികരെയും ഈ നിമിഷം അൽത്താരയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ വൈദികരും ശമ്മാശന്മാരും ദയവായി അൽത്താരയിലേക്ക് വരണമെന്ന് ഓർപ്പിക്കുന്നു. ഇടവകയുടെ അനുമോദനം അറിയിക്കുവാനായി ഉടനെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മളൊരു പൊതുസമ്മേളനം നടത്തുകയാണ്. വേദി അലങ്കരിക്കാനായി നവവൈദികൻ റവറൻഡ് ഫാദർ ജിതിൻ കടയിലാനയും ഷെൻസ്റ്റാർട്ട് പ്രൊവിഡൻസ് റീജിയൻ്റെ റീജിയണൽ സുപ്പീരിയർ വെരി റവറൻഡ് ഫാദർ ജോയ് മടത്തമ്പടി അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പന്ത്രണ്ട് മണിക്ക് 10 മിനിറ്റ് കൂടിയുണ്ട്. 10 മിനിറ്റ് ഇടവകയുടെ അനുമോദന ഇതിനകത്ത് പ്രവേശിക്കുകയാണ്. ഒരപ്പമെടുത്ത് കൈകൾ ഉയർത്തി ലോകത്തോട് ഇത് ദൈവമാണ് എന്ന് പറയാനായിട്ട് പുരോഹിതന് മാത്രമേ സാധിക്കത്തുള്ളൂ. തമ്പുരാൻ്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിലേക്ക് ബഹുമാനപ്പെട്ട ജിതിനച്ഛൻ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ ഇടവക സമൂഹത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന നിലയിൽ വിഹാരസിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ജിതിൻ കടയിലച്ഛന് സന്തോഷപൂർവ്വം നേരുകയാണ്. 2000 വർഷത്തെ പാരമ്പര്യം പേറുന്ന തമ്പുരാനാൽ സ്ഥാപിതമായ മഹാപ്രസ്ഥാനമായ നമ്മുടെ സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും സഭയെ പണിതുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവായി രൂപാന്തരപ്പെടുക, ക്രിസ്തു ആവുക എന്നുള്ളതാണ്. ക്രിസ്തു ആവാനായിട്ട് വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. വെറുതെ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി എന്നുള്ളതാണ്. മറു ക്രിസ്തു ആവുക ഔദ്യമം ഏറ്റവും സുന്ദരമാകാനായിട്ട് ബഹുമാനപ്പെട്ട ജിതിനച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇത്തരണത്തിൽ ഇടവകയുടെ അനുമോദനങ്ങളെ ഇടവ സമൂഹത്തിൻ്റെ പേരിൽ നേരാനായിട്ട് വൈസ് ചെയർമാനെയും ബഹുമാനപ്പെട്ട ജോഷി അവരുടെയും ഒപ്പം തന്നെ കാറ്റഗറി പ്രതിനിധികളെയും യൂണിറ്റ് ഭാരവാഹികളെയും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒപ്പം ഇടവകയുടെ യൂണിറ്റുകളുടെയൊക്കെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അതാത് ഭാരവാഹികളെയും ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ജിതിനച്ഛ, ജോയച്ച, മറ്റു വേദിയരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സൗരസഹോദരന്മാരെ, ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, രണ്ട് വാക്കിലൊരു ആശംസ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനം വിജയിക്കാം. ഇന്ന് ഈ ഏഴാറ്റുമുഖം ഇടവകയെ സംബന്ധിച്ച് ഒരു ചരിത്ര സൂചന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൂന്ന് അച്ഛന്മാർ ഇതിനു മുമ്പ് ഇവിടുന്ന്
ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഇടവകയിൽ ശുശ്രൂഷ പൗരോഹിത്യ അഭിഷേകത്തിന് ഇതാദ്യമായിട്ടാണ് ഈ ദേവാലയം സാക്ഷിയായത്. ഈ പുണ്യസുദിനെ നമുക്കായിട്ട് ഒരുക്കി തന്നത് നമ്മുടെ ജിതിനച്ഛനാണ്. ആ അച്ഛന് ജിതിനച്ഛന് ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ കഥ പറയണതിന് കുഴപ്പമില്ല, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ട് സുഹൃത്തുക്കൾ കൂടി ഒരു മരുഭൂമിയിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവരെന്തു വർത്താനം പറഞ്ഞു. ഒരാൾ മറ്റാൾക്കിട്ട് ഒന്ന് കൊടുത്തു. അപ്പം ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പം തന്നെ ആ മണലിൽ അവിടെ താഴെന്ന് എഴുതി, ഇന്ന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ വേദനിപ്പിച്ചു. അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴേക്കും അവർ തളർന്ന ആവശ്യതയെ പെട്ടെന്ന് കുറച്ച് ചെറിയ പാറക്കൂട്ടം കണ്ടു. അതിനടുത്ത് കുറേ വെള്ളം കെട്ടിക്കിടക്കണത് കണ്ടു. അപ്പോൾ ഈ ഇതിലൊരാൾ ഓടിച്ചെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ അതൊരു ചതുപ്പായിരുന്നു. അവനതിൽ താഴാൻ പോയപ്പോൾ മറ്റേ സുഹൃത്ത് അവൻ്റെ ഉടുപ്പൂരി ഇട്ട് കൊടുത്തുകൊണ്ട് അവൻ അതിൽ നിരീക്ഷിച്ചു. അപ്പോൾ അവിടെ കണ്ട പാറയിൽ ആ സുഹൃത്ത് എഴുതി, ഇന്ന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എൻ്റെ ജീവിതം രക്ഷിച്ചു. ഈ രണ്ട് എഴുതിയതും ഒരാൾ തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇനിയിപ്പോൾ ഈ ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയ അവസരത്തിൽ സഭ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജിതിനത്തിന് ഏൽപ്പിക്കും. ആ അവസരത്തിലെല്ലാം ചിലപ്പോൾ തിക്തമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഇടവക ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഏൽപ്പിക്കുന്ന ആ സമൂഹത്തിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആ വേദനിപ്പിക്കുന്ന നമ്മൾ മണലെഴുതി കഴിഞ്ഞാൽ അറിയാം, ഒരു ചെറിയ കാറ്റ് വന്നു കഴിഞ്ഞാൽ അടിയും അത് മൂടിപ്പോവും. ഒരിക്കലും അത് ഹൃദയത്തിലും മനസ്സിലെ വേദനയോടുകൂടി കൊണ്ടുനടക്കാതെ അതെല്ലാം മറന്നുകൊണ്ട് നമുക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് അതിന് നന്ദിയുള്ളവനായിട്ട് എപ്പോഴും മാറാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും സന്തോഷത്തോടും എല്ലാം ചെയ്യാനായിട്ട് ഉള്ള ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈടവകയുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഒരു ചെറിയ ഇടവകയാണെങ്കിലും ഈ ചെറിയ ഇടവകയുടെ ഈ കൂട്ടായ്മയുടെ എല്ലാവിധ വലിയ പ്രാർത്ഥനകളും എല്ലാ വലിയ പിന്തുണയും ബൈബിൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാ ഇത് ഇടവകയുടെ പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. അതോടൊപ്പം ജിതിൻ്റെ മാതാവായ മിനിച്ചേച്ചി നമ്മുടെ ഇടവകയിലെ കാറ്റീസ് അധ്യാപികയാണ്. അതോടൊപ്പം ജോസേട്ടൻ ഇവിടെ എല്ലാം ചെറുപ്പം തുടങ്ങിയുള്ള ആ ഒരു പരിശീലനത്തിൻ്റെയും മറ്റും ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു വൈദികനായിട്ട് അഭിഷേകം ഒരു വൈദികനെ പുരോഹിതനായിട്ട് മാറാൻ കഴിഞ്ഞത്. ആ കുടുംബത്തിനും നിധിനും ഇടവകയുടെ പേരിലുള്ള എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മൂശാരി മൂശയിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ജിതിൻ എന്ന പാവം പയ്യനെ ഫാദർ ജിതിനാക്കി മാറ്റി അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ രൂപാന്തരീകരണത്തിന് സഹായിച്ച അതിന് പ്രയത്നിച്ച ഷെയിൻ സ്റ്റാറ്റ് സന്യാസ സഭയിലെ എല്ലാ വൈദികർക്കും മേലധികാരികൾക്കും വൈദികർക്കും എല്ലാവർക്കും ഈ ഇടവകയുടെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ ഉള്ളു വലിച്ചിട്ടുന്നില്ല, നിർത്തട്ടെ. ഇനി ഇടവകയുടെ പേരിലും മറ്റുള്ള യൂണിറ്റുകളിൽ നിന്നും ഒരു ചെറിയ ഉപഹാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് നൽകാനായിട്ട് ഇടവകയുടെ പേരിലുള്ള ഉപഹാരം നൽകാനായിട്ട് കൈകാര്യമാർ ക്ഷണിക്കുന്നു. യൂണിറ്റ് ഭാരവാഹികളിൽ പെട്ടെന്ന് വരിക കേട്ടോ. ഇനി സെന്റ് തോമസ് യൂണിറ്റ് പ്രസിഡന്റ് ദേശികുട്ടി ചേട്ടൻ, സെന്റ് സെബാസ്റ്റി യൂണിറ്റ് സിജി, സെന്റ് മേരീസ് യൂണിറ്റ് പ്രസിഡന്റ് ആൻഡി ബിന്നി, സെന്റ് ജോസഫ് യൂണിറ്റ് പ്രസിഡന്റ് ജിഷ പോളി, സെന്റ് അൽഫോൺസ് യൂണിറ്റിൽ നിന്ന് പ്രസിഡന്റ് ജോബി പീറ്റർ, ഇനി കാറ്റിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എൽ സി എച്ച്, ഇനി മാതൃസംഘത്തിൽ നിന്നും
നമ്മൾ ഷെയർലി ചേച്ചി. അപ്പൊ ഞാൻ നിർത്തട്ടെ. അഭിമന്യ മാർ ആന്റണി കരിയിൽ പിതാവിൽ നിന്നും കൈവയ്പ് ശുശ്രൂഷവതി ഇന്ന് പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട നമ്മുടെ ഇടവയുടെ സ്വന്തം ജിതിനച്ച, ബഹുമാനപ്പെട്ട ജോയി മടത്തുംപടി അച്ച, ബഹുമാനപ്പെട്ട സുബിനച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ഇടവക ജനങ്ങളെ, നിറഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുക. പിതാവ് അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇടവക ജനം മുഴുവൻ കടയിലാൻ ഫാമിലിയോടൊപ്പം, ശ്രേഷ്ഠ സമൂഹത്തിലെ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം ഏറെ സന്തോഷിക്കുകയാണ്. അതിലേറെ സന്തോഷിക്കുന്ന ഒരു വിഭാഗമാണ് ഏഴാറ്റും ഇടവയിലെ മതബോധന വിഭാഗം. മിനിചേച്ചി നീണ്ട 25 വർഷക്കാലം ഒരു മതാധ്യാപികയായി വിവിധ പള്ളികളിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. അതിൻ്റെ അംഗീകാരം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വർഷം ഇവിടെ നൽകുകയുണ്ടായി. അപ്പോൾ ഒത്തിരി പേരെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ സുദീർഘമായ സേവനം ചെയ്ത മിനിച്ചേച്ചി തൻ്റെ സ്വന്തം മകനെ, ജോസേട്ടൻ തൻ്റെ സ്വന്തം മകനെ ദൈവത്തിൻ്റെ വേലയ്ക്കായി വിടാൻ വളരെ സന്മനസ്സ് കാണിച്ചു. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ജിതിൻ, നമുക്കറിയാം ജിതിൻ നല്ല ഒരു ഐശ്വര്യമുള്ള മുഖമുള്ള ഒരു വൈദികനായി ഇന്നിവിടെ തിളങ്ങി നിൽക്കുകയാണ്. ജിതിൻ്റെ ഈ പരിശീലനത്തിന് ഏറെ സഹായിച്ചത് അസന്യാസ സമൂഹം, ശ്രേഷ്ഠ സന്യാസ സമൂഹം ഒത്തിരിയേറെ അദ്ദേഹത്തെ ഉരുക്കി വാർത്ത് തമ്പുരാന് വേണ്ടി വേല ചെയ്യാൻ സജ്ജരാക്കി ഇവിടെ സജ്ജനാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അച്ഛൻ നമുക്കറിയാം ഒരു നല്ല ഇടയനെ പോലെ മറ്റുള്ള ആളുകൾ തമ്പുരാനിലേക്ക് അടുപ്പിക്കുന്ന വേല ചെയ്യുന്ന ഒരു നല്ല ഇടയനെ പോലെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നിന്നും വഴിതെറ്റി പോകുന്ന ആടുകളെ തമ്പുരാനിലേക്ക് വീണ്ടും അടുപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയനെ പോലെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ബഹുമാനപ്പെട്ട ജിതിനച്ഛന് ഉണ്ടാകട്ടെ എന്ന് ഈ ഇടവകയിലെ മതബോധനത്തിലെ എല്ലാ അധ്യാപകരുടെയും പേരിൽ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ പേരിൽ, നാട്ടുകാരുടെ പേരിൽ, ഇടവക ജനങ്ങളുടെ പേരിൽ ഹൃദയപൂർവ്വം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ജിതിനച്ഛന് ആശംസകൾ നേർന്നുകൊണ്ട് കാഡിസൺ ടീച്ചേഴ്സ് മനോഹരമായ ഒരു ഗാനം ആലപിക്കുകയാണ്. ടീച്ചേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. ആനന്ദം പെയ്തിറങ്ങുന്നേ.
പശ്ചാത്തലം ചില അസ്വസ്ഥതകളും പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെയും തുടർന്നുള്ള പുത്തൻ കുർബാനയുടെയും മനോഹര നിമിഷങ്ങളിലായിരുന്നു നാം ഓരോരുത്തരും. സർവശക്തനായ ദൈവം അനുകൂലമായ കാലാവസ്ഥയും എല്ലാ കാര്യങ്ങളും നൽകി നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അഭിവന്യ പിതാവ് തുടങ്ങി ഓരോരുത്തരും ഇതിൻ്റെ പിന്നിലെ അക്ഷീണം അധ്വാനിച്ചു. എല്ലാവരെയും ഏറ്റവും സന്തോഷപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. ഇടവ സമൂഹത്തിൻ്റെ പേരിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും ആദരവും അർപ്പിക്കുകയാണ്. തുടർന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ജിതിനച്ഛനെ നിങ്ങൾക്ക് ആശംസകൾ നേർന്ന് നേരാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വൈദികർ പള്ളിമേടയിൽ പോകാനായിട്ടുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങൾ വീട്ടിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്, അത് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. എല്ലാവർക്കും മനോഹരമായൊരു നല്ലൊരു വിശപ്പ് ആശംസിക്കുന്നു. നല്ലൊരു ഉച്ച സമയവും. ദൈവകൃപ ഒഴുകിയിറങ്ങിയ ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമാപന ഗാനം ആലപിക്കാം. അഭിമാനമാകുവാനാഗ്രഹിച്ചു എല്ലാത്തിനും